ഭക്തരാ, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഭാസ്കരാ, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുപ്പ്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റിയാസ് ഖാന്റെ ദുബായ് ജോസ് എന്ന കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് നടന്റെ പ്രണയഗതിയും തരംഗമായി. തെന്നിന്ത്യൻ നടിയായിരുന്ന ഉമയാണ് റിയാസ് ഖാന്റെ ഭാര്യ. ഇരുവരും തമ്മിൽ പ്രണയത്തിലായതും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതിനെ പറ്റിയും മുൻപ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ താരം വെളിപ്പെടുത്തിയിരുന്നു. ഉമ എന്ന പെൺകുട്ടിയെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു. എൻ്റെ അനിയത്തി റോഷിനി ഇടയ്ക്കിടെ ആ പേര് വീട്ടിൽ പറയും. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഉമ. പ്രശസ്ത തമിഴ് നടി കമലയുടെയും സംഗീത സംവിധായകൻ കാമേഷിൻ്റെയും മകൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയത്തി റോഷിനിയുടെ ഒരുമിച്ചിരുന്ന് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒക്കെയായി ഉമ ഇടയ്ക്ക് വീട്ടിൽ വരും. അന്ന് എന്നെ സംബന്ധിച്ച് വെറും സില്ലി ഗേൾസ് എന്ന മട്ടിൽ ഞാൻ അവരെ ശ്രദ്ധിച്ചതേയില്ല. പിന്നീട് അമേരിക്കയിൽ ബിസിനസ് പഠനം കഴിഞ്ഞ് 22 വയസ്സിൽ ഞാൻ നേരെ വന്ന് ലാൻഡ് ചെയ്തത് പ്രണയത്തിലേക്കാണ്. അന്ന് സിനിമയിൽ നായകനാവാനായി ഞാനൊരു സിനിമയുടെ ഓഡിഷന് പോയി. അതിലെനിക്ക് സെലക്ഷനും കിട്ടി. അപ്പോഴാണ് റോഷിനി ആ സിനിമയിൽ നായികയായി ഉമയെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നത്. എൻ്റെ നിർദ്ദേശത്തിൽ ഉമ ഓഡീഷനെത്തി. വളരെ അടുത്തറിയാമായിരുന്ന അടുത്തുണ്ടായിരുന്ന ഒരാളെ ആദ്യമായാണ് ഇത്ര അടുത്ത് കണ്ടത്. ഒടുവിൽ ആ സിനിമയിലെ നായികയായി ഉമയെ നിശ്ചയിച്ചെങ്കിലും പല കാരണങ്ങളാൽ പടം നീണ്ടു പോവുകയായിരുന്നു. അതിനിടയിൽ നായികയും നായകനും ഇടയ്ക്കിടെ ആരുമറിയാതെ കാണാനും മിണ്ടാനും ഒക്കെ തുടങ്ങി. അന്നത്തെ കാലത്ത് ഇമെയിലും ഷോപ്പിംഗ് മാളും മൾട്ടിപ്ലക്സ് ഒന്നുമില്ലല്ലോ കണ്ടുമുട്ടാൻ. അതുകൊണ്ട് തമ്മിൽ കാണുന്നതിനു വേണ്ടി ഞങ്ങൾ പുതിയൊരു വഴി കണ്ടെത്തി. വീഡിയോ കാസറ്റ് മാറ്റാനെന്ന് പറഞ്ഞു ഉമ വീട്ടിൽ നിന്നിറങ്ങും. വഴിയിൽ ഞാൻ കാറുമായി കാത്തു നിൽക്കും. എന്നിട്ട് ഉമയുടെ കൂട്ടുകാരി സിന്ധുവിൻ്റെ വീട്ടിലേക്ക് ആദ്യം പോകും. അവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്ന് ഉമ വീട്ടിലേക്ക് വിളിക്കും. ഞാൻ സിന്ധുവിൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും. ഫോൺ വെച്ചതും അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് മറ്റെവിടെയെങ്കിലും പോയി സംസാരിച്ചിരിക്കും. ഇതൊന്നും ഉമയുടെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ അനിയത്തിയുമായ റോഷിനിക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ പ്രണയം 7-8 മാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അവളുടെ വീട്ടിലറിഞ്ഞു. അവൾക്ക് 9 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം അവളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് നടക്കില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. പിന്നെ ഒരു പ്രണയ സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് അവളുടെ വീട്ടിൽ നടന്നത്. ഉമ കർശന നിയന്ത്രണത്തിലായതോടെ തമ്മിൽ കാണാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയായി. ഇക്കാര്യം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചറിയിച്ചു. എങ്കിൽ നീ അവളെ വിളിച്ചോണ്ടു വാ എന്നാണ് അച്ഛൻ പറഞ്ഞത്. വിചാരിച്ചിരിക്കാതെ സിന്ധുവിൻ്റെ വീട്ടിൽ പോകാൻ ഒരു ദിവസം ഉമയ്ക്ക് അനുവാദം കിട്ടി. കിട്ടിയ അവസരത്തിന് ഞാൻ സിന്ധുവിൻ്റെയും മറ്റ് സുഹൃത്തുക്കളുടെയും സഹായത്തോടെ അവളെ തട്ടിക്കൊണ്ടുപോന്നു. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയും റോഷിനിയും പോലും കഥകൾ അറിയുന്നതെന്ന് റിയാസ് ഖാൻ പറയുന്നു.